സർ, വനംകൊള്ളയുടെ ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് വയനാട്ടിൽ നിന്നും കേൾക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പടുകൂറ്റ നീട്ടിത്തടികളാണ് വയനാട്ടിലെ മുട്ടിൽ സൗത്ത് വില്ലേജിൽ നിന്നും വനംകൊള്ളക്കാർ അനധികൃതമായി മുറിച്ചു കടത്തിയത്. വയനാട് ജില്ലയിലെ വാഴവറ്റ, കരിങ്ങിണിക്കുന്ന്, കാക്കവയൽ, കാരാപ്പുഴ ഡാമിൻ്റെ പരിസരം അടക്കം മുട്ടിൽ സൗത്ത് വില്ലേജിൽ വയനാട്ടിലെ മറ്റു മേഖലകളുമായി വ്യാപകമായ വനംകൊള്ള അരങ്ങേറി. സർ, വയനാട്ടിൽ മുട്ടിൽ വില്ലേജിൽ ആദിവാസികളെ കബളിപ്പിച്ച് നൂറുകണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ഈറ്റുമരങ്ങളാണ് വയനാട് ജില്ലയിലെ മുട്ടിൽ സൗത്ത് വില്ലേജിൽ നിന്നും വനംകൊള്ളക്കാർ വെട്ടിവീഴ്ത്തിയത്. പാവപ്പെട്ട ആദിവാസികളെയും കൃഷിക്കാരെയും തെറ്റിദ്ധരിപ്പിച്ചാണ് ഈറ്റിത്തടി വെട്ടിക്കടത്തിയത്. സർ, ഈറ്റിത്തടിയിൽ നല്ലൊരു ഭാഗം വയനാട്ടിൽ നിന്നും എറണാകുളത്തെ തടിമില്ലെത്തിയിട്ടും ആരും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. സർ, മരം മുറിക്കാൻ കരാറെടുത്ത ഹംസ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് ഉന്നതന്മാരാണ് ഇതിന് പിന്നിലെന്നാണ്. സർ, ആരാണ് ഈ ഉന്നതന്മാർ? സർ, ഈ ഈട്ടിത്തടി മുറിക്കാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ പാവപ്പെട്ട ആദിവാസികളോട് പ്രതികൾ പറഞ്ഞ് മനസ്സിലാക്കിയത് ഈട്ടിത്തടിയുടെ വിലയുടെ 60% സർക്കാരിനും 20% ഭൂവുടമകൾക്കും 10% പണിക്കൂലിയും 10% വെട്ടുന്ന തങ്ങൾക്കുള്ളതാണ് എന്നാണ്. 100 വർഷത്തിലേറെ പഴക്കമുള്ള ഈട്ടിത്തടികൾ ആയിരക്കണക്കിന് അറുത്തു മുറിച്ച് വനം ശുദ്ധീകരിച്ചു. സർ, 60% സർക്കാരിനാണെന്ന് പ്രതികളെ പറയിപ്പിക്കാൻ പ്രേരിപ്പിച്ച എന്താണ് സർ? സർ, 60% ആരുടെയെല്ലാം പോക്കറ്റിലേക്കാണ് പോയത്? സർ, ഈട്ടിത്തടി തങ്ങളുടെ മില്ലെത്തിയെന്ന് മില്ലുടമ അറിയുന്നതുവരെ ഈ വിവരം സർക്കാർ അറിഞ്ഞിരുന്നോ? സർ, കോവിഡ് മഹാമാരിയിൽ കേരളം ഞെരിവിരി കൊള്ളുമ്പോൾ, കേരളം മുഴുവൻ രാപകൽ പോലീസ് കാവൽ നിൽക്കുമ്പോൾ, ഈട്ടിത്തടി എങ്ങനെ വയനാട്ടിൽ നിന്നും നടന്ന് എറണാകുളത്തെത്തി? എത്ര ചെക്ക് പോസ്റ്റുകൾ വനംകൊള്ളക്കാർക്കായി കണ്ണടച്ചു കൊടുത്തു? സർ, സർ, ഇത് സർക്കാർ അറിയാതെയാണോ? ഈട്ടിത്തടിയിൽ ഒരു ഭാഗം വിദേശത്തേക്ക് പോയിട്ടുണ്ടെന്നും മാധ്യമ റിപ്പോർട്ടുണ്ട്. വനംകൊള്ളക്കാർ നിസ്സാരക്കാരൊന്നുമല്ല സർ. നേരത്തെ തന്നെ നിരവധി തട്ടിപ്പ് കേസുകൾ പ്രതികളായിരുന്നവരാണിവർ. ഈ കേസിലെ പ്രതികൾ എന്നത് വകുപ്പ് മന്ത്രിക്കോ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കോ അറിയാമായിരുന്നോ? സർ, മാംഗോ മൊബൈലുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് സംഘടിപ്പിച്ച ഇവരുടെ വെബ്സൈറ്റ് ഉദ്ഘാടനത്തിന് നിശ്ചയിച്ചിരുന്നത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയായിരുന്നു. ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുന്ന തൊട്ട് മുമ്പ് ഈ പ്രതികളെ ഉദ്ഘാടന വേദിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തതായി കേട്ടിരുന്നു. അതിനാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നില്ല. സർ, മുട്ടിൽ വനംകൊള്ളക്കാരുടെ തട്ടിപ്പിന്റെ ആഴവും പരപ്പും ഇതിൽ നിന്ന് വ്യക്തമല്ലേ സർ? കേരളത്തിൽ നടന്നതായിട്ടുള്ള വ്യാപകമായ മരംമുറിയും കൊള്ളയുമാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട വിഷയം. ഒന്ന്, ഇതിനൊരു ഗൗരവതരമായൊരു പ്രശ്നം നടന്നു. കർഷകരെയും അതുപോലെ ആദിവാസികളെയും ഇതിൽ മുഴുവൻ കേസിൽ പ്രതിചേർത്തിരിക്കുക. ഈ പ്രതിചേർക്കപ്പെട്ടത് ഞാനും ബഹുമാന്യനായ ഐ.സി. ബാലകൃഷ്ണൻ MLA കൂടെ ആദിവാസി കുടിലുകളിൽ പോയി മരം മുറിച്ച സ്ഥലത്ത് പോയി. ഇതിനുണ്ടായ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പാവപ്പെട്ട ആദിവാസികളെ തെറ്റിദ്ധരിപ്പിച്ച് വനം മുറിക്കാൻ അവരുടെ പെർമിഷൻ ഇല്ലാതെ ഞങ്ങൾക്ക് സർക്കാർ പെർമിഷൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മരം മുറിക്കാൻ നേതൃത്വം കൊടുത്തപ്പോൾ അവിടെ ആദിവാസികളെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കാൻ എടുത്തതായ നടപടി ഈ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ളതായിരിക്കുന്ന നടപടിയുടെ ഗൗരവതരമായിട്ടുള്ള ഭാഗമാണ് സർ. മറ്റൊന്ന്, ഒന്ന് കൈനീട്ടി പിടിച്ചാൽ നമുക്ക് അപ്പുറത്തെത്താൻ കഴിയാത്തതായ വലിപ്പമുള്ളതായിരിക്കുന്ന ഈട്ടിമരങ്ങളാണ് മുറിക്കപ്പെട്ടത്. ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ കണ്ടു അതിൻ്റെ ഏറ്റവും വലിയ റേഡിയസുകൾ ഞങ്ങൾ മനസ്സിലാക്കി. ഇതൊരു ഗൗരവതരമായിട്ടുള്ള അപരാധമാണ് ഇവിടെ നടന്നത്. എറണാകുളത്ത് വെച്ചുകൊണ്ട് ഇത് പിടിച്ചു. ചോദിക്കുന്നു, ഈ മരം കടത്തിക്കൊണ്ടുപോയതായിരിക്കുന്ന ലോറിയുണ്ട്, ആ ലോറിയിൽ അവസാനിപ്പിക്കുക സർ, 3/2/2021 ഈ തടികൾ ലോറിയിൽ കയറ്റുമ്പോ അത് ശ്രദ്ധയിൽപ്പെട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ നിരന്തരം വിളിച്ചു. ഒരാളും നടപടിയെടുത്തില്ല. ഈ വനം ഇത് മുഴുവൻ പോയി സാർ എങ്ങോട്ട്? എറണാകുളത്തേക്ക്. ചെക്ക് പോസ്റ്റുകൾ മുഴുവൻ കടന്നാ പോയത്. ഇത് കള്ളൻ കപ്പലിൽ തന്നെയാണ്. ഇവിടെ ഗൗരവതരമായ ഈ മരംമുറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി പരാമർശിച്ചതായിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും എടുത്തില്ല. ഇത് ഗൗരവതരമായ പ്രശ്നമാണ്. മരം വെട്ടിയതായി ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. തടി കടത്തിക്കൊണ്ടുപോയതായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വിവരം സർക്കാരിൻ്റെ വനം വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സ്വീകരിച്ച നടപടികൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിക്കുമ്പോൾ ഒരു കാര്യം ദയവായി എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇരിക്കട്ടെ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലത്താണ് ഞാൻ വനം വകുപ്പിൻ്റെ മന്ത്രിയാകുന്നത്. മെയ് 20-ാം തീയതി മാത്രമാണ്. ഇരിക്കട്ടെ, അല്ലല്ലല്ല, ഞാൻ അങ്ങനെ വായക്കേറി തോക്കിൽ കയറി വെടിവെക്കല്ല. അതിന് തിരുവഞ്ചൂർ സമർത്ഥനാന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് ഇതിൽ എൻ്റെ ശ്രദ്ധയിൽ ഈ പ്രശ്നം വരുന്നത് ഞാൻ മന്ത്രിയായതിനു ശേഷമാണ്. അതിനിടയിൽ ഡിപ്പാർട്ട്മെൻറ്റ് വനം വകുപ്പ് സ്വീകരിച്ച നടപടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ തടികളെല്ലാം പി ടി തോമസിനും സിദ്ദിഖിനും ഒരു സംശയവും വേണ്ട, പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരിക്കുന്ന ഒരു മെമ്പർക്കും ഒരു സംശയവും വേണ്ട, ഇത് സർക്കാരിൻ്റെ കയ്യിലാണിപ്പോൾ ഉള്ളത്. അതിന് രണ്ട് നടപടിക്രമങ്ങളുണ്ട്, നിയമം അറിയുന്ന എല്ലാവർക്കും അറിയാം. റവന്യൂ വകുപ്പിൽ നിന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്തരം ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടോ? ആ ഉത്തരവ് വനം വകുപ്പ് കണ്ടിട്ടുണ്ടോ? അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ ഉത്തരവ് എന്ന പേരിൽ ഈ വനം കൊള്ള നടന്നിട്ടുള്ളത്? സാധാരണ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലും റവന്യൂലും പട്ടയം കൊടുത്ത ഭൂമിയാണെങ്കിലും ഈ മൂന്ന് തരം മരങ്ങൾ, ഒരു വീട്ടിൽ മരം മുറിക്കുമ്പോൾ ആദ്യം റവന്യൂ ഉത്തരവ് കൊടുത്താലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ പരിശോധിക്കണം. പരിശോധിച്ചിട്ട് അതിൻ്റെ സൂപ്പർ വെരിഫിക്കേഷൻ DFO നടത്തണം. DFO നടത്തിയിട്ടേ വീട്ടിൽ മരം മുറിക്കാൻ പാടുള്ളൂ. ഇവിടെ സാർ ആ നടപടിക്രമം പൂർത്തീകരിച്ചിട്ടുണ്ടോ? ഒന്ന് സാർ, ഫീൽഡിൽ ഒരു ഫോറസ്റ്റ് 4 ഗാർഡന്മാർ അവിടെ അങ്ങനെ മരമുറി ഉണ്ടായപ്പോൾ ആ മരമുറിക്ക് പെർമിഷൻ ഇല്ലെങ്കിൽ ആധികാരികമായിട്ട് ഇല്ലെങ്കിൽ അത് സാർ അവിടെ നിർത്തി വെക്കണ്ടേ? മൂന്ന്, ഇതിൽ എന്നേക്കാൾ പരിചയസമ്പന്നൻ ബഷീറാന്ന് മനസ്സിലായല്ലോ. ഇത് എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്, ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ കഴിയാന്ന്, അതെ ബഷീറിന് മനസ്സിലായി. എനിക്കതറിയില്ല. അല്ല തുടർന്ന് അതെങ്ങനെയാണ്, നിങ്ങൾ പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറയേണ്ടി വരും ബഹുമാനപ്പെട്ട മന്ത്രി. അതുകൊണ്ട് ദയവായി ഞാൻ അങ്ങനെ ഒരു, ഞാൻ ആ ശക്തിപ്പെടുത്തി വർത്തമാനം പറയാറില്ലല്ലോ. വർത്തമാനം പറയാറില്ലല്ലോ. ദയവായി എന്നെ കൊണ്ട് കർശനമായി വർത്തമാനം പറയിക്കരുത്. ഈ വനം കൊള്ളയുടെ പേരിൽ രാജിവെക്കേണ്ട മന്ത്രിമാരുടെ പേരൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നും ഞാൻ പറയുന്നത്, ഞാൻ അങ്ങോട്ടേക്ക് പോകും. ഞാൻ വസ്തുതാപരമായി മാത്രമാണ് പറയുന്നത്. അതിന് പൊടിപ്പും തൊങ്ങലും ചേർക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വന്നാൽ ഇവിടെ ആരൊക്കെയാണ് വനം വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ ആർക്കൊക്കെ രാജിവെച്ച് വീട്ടിലേക്ക് പോകേണ്ടി വന്നു എന്നൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അതുകൊണ്ട് ഈ നിയമാനുസൃത നടപടികളുണ്ട് എന്ന്, ആ നടപടികൾ പൂർത്തിയാക്കിയാൽ ഇത് സർക്കാരിൻ്റെ സ്വത്തായി മാറും. കാടടച്ച് വെടിവെക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇന്നലത്തെ മാധ്യമങ്ങളും ഇന്നത്തെ മാധ്യമങ്ങളും മറ്റു ജില്ലകളിൽ നടന്ന വനം കൊള്ളയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോൾ കണ്ടില്ല എന്ന് നടിക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് മുഖ്യ പരിഗണന, ഒന്നാമത്തെ പരിഗണന, അടിയന്തരമായ റിപ്പോർട്ട് ചോദിച്ചിട്ടുള്ളത് വയനാട്ടിലെ മുട്ടിൽ പ്രദേശത്ത് നടന്ന വനം കൊള്ളയെക്കുറിച്ച് തന്നെയാണ്. ഒരാഴ്ചക്കകം റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു വനം കൊള്ളക്കാരനെയും, അവരെത്ര ബന്ധമുള്ളവരായാലും, ഞാൻ ആദ്യം പറഞ്ഞല്ലോ എത്ര സ്വാധീനമുള്ളവരായാലും, ആ സ്വാധീനത്തിനൊന്നും വഴങ്ങുന്ന ഒരു നിലപാടിലുള്ളവരാ ഞങ്ങളെല്ലാവരുമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും നന്നായി അറിയാം. പ്രത്യേകിച്ച് എന്നെക്കുറിച്ച് അറിയാം. അങ്ങനെ വഴങ്ങുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ വഴക്കാൻ PT തോമസ് വൃദ്ധാശ്രമം നടത്തിയിട്ട് പരാജയപ്പെടണം, ഞാൻ അങ്ങനെ വഴങ്ങില്ല. 2020 October 24 ഉത്തരവിറങ്ങി. ആ ഉത്തരവ് 2021 February 2 റദ്ദാക്കി. അപ്പോൾ October 24 February 2 ഇടയിലാണ് ഈ ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്ത് മരമുറി നടന്നതെന്നാണ് വനമന്ത്രി പറഞ്ഞത്. October 24 റവന്യൂ മന്ത്രി പറഞ്ഞത്. October 24 മുതൽ, ഞാൻ കേൾക്കട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ്. October 24 മുതൽ February 2 വരെയുള്ള സമയത്തിനിടയ്ക്ക് എവിടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്? ഈ തെരഞ്ഞെടുപ്പുമായിട്ട് എന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത്? അല്ലല്ലല്ല, ആ സമയത്ത് എവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്? ആ സമയത്താണ്. അല്ലല്ല, അത് കഴിഞ്ഞിട്ട് സമയമുണ്ടായല്ലോ. അല്ലല്ല, കേൾക്ക്, നിങ്ങൾ ശല്യം, ഞാനല്ല സംസാരിക്കുന്നു. അല്ലല്ല, അന്ന് വനം മന്ത്രിയാണോ എന്നുള്ളത് അല്ലല്ലോ വിഷയം. ഈ ഗവൺമെന്റിന്റെ തുടർച്ചയാണ്,
ഇവിടെ ഒക്ടോബർ 24 തീയതി ഒരു ഉത്തരവ് വരുന്നു. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട് മുട്ടിൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ കൊള്ള നടക്കുന്നു, വനം കൊള്ള നടക്കുന്നു കഴിഞ്ഞല്ലോ. അതിനുശേഷം ഫെബ്രുവരി എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഈ ഉത്തരവ് പിൻവലിക്കുന്നത്? ഈ ഉത്തരവിൻ്റെ പേരിൽ വനം കൊള്ള നടത്തുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടല്ലേ? ആ ഫെബ്രുവരി 2 മുതൽ ഇന്ന് ഈ ദിവസം വരെ, ഈ ജൂൺ 8 വരെ എന്ത് നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്? ഇവിടെ 15 പട്ടികവർഗക്കാരുടെ ഒരു പട്ടിക ജാതിയിൽപ്പെട്ട ഒരാളെ കബളിപ്പിച്ചുകൊണ്ട് ഒക്ടോബർ 24 ഈ സർക്കാർ ഇറക്കിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഈ വനം കൊള്ള നടന്നത്? ആ വനം കൊള്ള ഒരു റവന്യൂ സെക്രട്ടറിയുടെയോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെയോ മാത്രം തലയിൽ കെട്ടിവെച്ച് കൈ കഴുകാൻ ഈ ഭരണ നേതൃത്വത്തിന് കഴിയുമോ എന്നാണ് ഞങ്ങൾ ഉയർത്തുന്ന ചോദ്യം. സർ, ഇത് 3 ശേഷം ഈ ഉത്തരവ് റദ്ദാക്കാൻ കാര്യം എന്താ? വെട്ടിമാറ്റപ്പെട്ട മരങ്ങളുടെ ഓർമ്മത്തണലിലൂടെ സഞ്ചരിച്ചപ്പോഴുണ്ടായ ബോധോദയമൊന്നും അല്ലല്ലോ അല്ലല്ലോ ഈ റദ്ദാക്കാൻ കാരണം. ജില്ലാ കളക്ടർമാർ വ്യാപകമായി പരാതിപ്പെട്ടു, ഇത് തെറ്റാണ് ഈ ഉത്തരവ് എന്ന് പറഞ്ഞു അല്ലേ? ആ ജില്ലാ കളക്ടർമാർ കാണിച്ച സാമാന്യ ബുദ്ധിയും നിയമബോധവും ഈ തിരുവനന്തപുരത്തിരിക്കുന്ന ഭരണ മേലാളന്മാർക്ക് എന്തുകൊണ്ടില്ലാതെ പോയി? അതല്ലേ ചോദ്യം. അവർക്ക് മനസ്സിലായല്ലോ ഈ ഉത്തരവ് കണ്ടപ്പോൾ ഒരു നിയമപ്രശ്നമുള്ള ഈ ഉത്തരവ് എന്തുകൊണ്ട് നിയമവകുപ്പിന് അയച്ചില്ല? എന്ത് ധൃതിയായിരുന്നു? ആരെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു? ഇതുപോലെ നിയമപ്രശ്നം ഞാൻ പറയാമല്ലോ. നിലവിലെ ദ കേരള ഫോറസ്റ്റ് പ്രോഹിബിഷൻ ഓഫ് ഫെല്ലിംഗ് ഓഫ് ട്രീസ് സ്റ്റാൻഡിംഗ് ഓൺ ലാൻഡ് ടെമ്പററി ഓർ പെർമനന്റ്ലി അസൈൻഡ് റൂൾസ് 1995. ദ കേരള പ്രൊമോഷൻ ഓഫ് ട്രീ ഗ്രോത്ത് ഇൻ നോൺ ഫോറസ്റ്റ് ഏരിയാസ് ആക്ട്, ദ കേരള പ്രിസർവേഷൻ ഓഫ് ട്രീസ് ആക്ട് 1986 എന്നിവയിലെ വിവിധ വകുപ്പുകൾ ലംഘിച്ചുകൊണ്ടാണ് ഈ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഇത്തരം നിയമങ്ങളും ചട്ടങ്ങളുമുള്ള ഒരു സംസ്ഥാനത്ത് ആ നിയമങ്ങളിലും ചട്ടങ്ങളിലും ഭേദഗതി വരുത്തേണ്ട കാര്യം ഒരു സർക്കാർ ഉത്തരവിലൂടെ ഇറക്കി വനം കൊള്ള നടത്താൻ വേണ്ടി കൂട്ടുനിന്നിട്ട് നിങ്ങൾ ന്യായീകരിക്കുന്നു? ന്യായീകരിക്കുകയാണ് നിങ്ങൾ ഇരിക്കി അല്ലല്ലല്ല അല്ലല്ല അല്ലല്ല ഞാൻ സംസാരിക്കട്ടെ. എൻ്റെ വാക്കൗട്ട് പ്രസംഗമാണ്, അങ്ങോട്ട് ഇരിക്കി, ഞാൻ വഴങ്ങിത്തരാം അങ്ങക്ക്. മരം കടത്താൻ അപേക്ഷകൾ വനം വകുപ്പ് നിരസിച്ച് എതിരെയുള്ള അപ്പീലുകൾ പെൻഡിങ്ങിൽ നിൽക്കുമ്പോഴല്ലേ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പി ടി തോമസ് സൂചിപ്പിച്ചതുപോലെ വയനാട്ടിൽ നിന്ന് മരം നടന്ന് പെരുമ്പാവൂരിലെത്തിയത്, എറണാകുളത്തെത്തിയത്? വൈത്തിരി ചെക്ക് പോസ്റ്റിൽ നിന്ന് സ്വീകരണം കൊടുത്തോ? മുല്ലമാലയിട്ട് സ്വീകരിച്ചോ ഈ വാഹനത്തെ? ഈ ഇത്രയും വലിയ തടി കടത്തി കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഇതാര് പറഞ്ഞില്ലേ? കേരളത്തിൽ ഇവിടെ IFS റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അതായത് ഒരാൾ അവധിക്ക് പോയപ്പോൾ പകരം വന്നൊരാൾ, എങ്ങനെയാണ് അവധിക്ക് പോയത്, എങ്ങനെയാണ് ഇയാളെ പകരത്തിനയച്ചതെന്ന് അന്വേഷിക്കണം ആദ്യം. അയാൾ വയനാട്ടിലെത്തി ഈ ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പുകൾ മാറ്റി എഴുതണം എന്നാവശ്യപ്പെട്ടു. തടി കടത്തു പിടിച്ച റേഞ്ച് ഓഫീസർക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടു സത്യസന്ധരായ ഉദ്യോഗസ്ഥരെതിരായി. ഇപ്പോൾ ഇവിടെ ഒരു എലിക്കുട്ടിയുടെ കേസ് വായിച്ചു ബഹുമാനപ്പെട്ട മന്ത്രി. ആ കേസൊന്ന് അന്വേഷിച്ചോ സർക്കാർ. ഈ തടി പെരുമ്പാവൂരിൽ വന്ന് പിടിച്ച ഈ റേഞ്ച് ഓഫീസറെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥൻ ചെയ്ത ഏർപ്പാടാണ് ആ എലിക്കുട്ടിയുടെ കേസ്. സമ്മർദ്ദവും ഭീഷണിയും നടത്തി കള്ളക്കേസെടുക്കുമെന്ന് പേടിപ്പിച്ച്, വിജിലൻസ് കേസിൽ കൊടുക്കുമെന്ന് പേടിപ്പിച്ച് സത്യസന്ധരായ ഒരു ഉദ്യോഗസ്ഥനെ, ഒരു IFS റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വറപ്പിച്ചപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? എന്ത് നടക്കുവോ ഈ സംസ്ഥാനത്ത്? എന്ത് നടക്കുവോ? ഈ ഉദ്യോഗസ്ഥനെതിരായി കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കേസ്, ആ കള്ളക്കേസാണ് വാർത്തയായത് ചില ചാനലുകൾ. അതിനെക്കുറിച്ച് പറഞ്ഞോട്ടെ. ഉത്തരമേഖല CCF പ്രിൻസിപ്പൽ CCFന് റിപ്പോർട്ട് നൽകിയിട്ടും എന്തുകൊണ്ട് ഇതുവരെ ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തില്ല? അങ്ങ് റിപ്പോർട്ട് തേടുവാണെന്ന് പറഞ്ഞല്ലോ. ഉത്തരമേഖല ചീഫ് കൺസർവേറ്റർ പ്രിൻസിപ്പൽ CCFന് പരാതി കൊടുത്തു, ഇയാൾ നടത്തിയത് മുഴുവൻ തെറ്റാണ് എന്ന്. ഇതുവരെ ഈ ഉദ്യോഗസ്ഥനെതിരായി നടപടിയെടുത്തിട്ടില്ല. ആരാണ് തിരുവനന്തപുരത്തിരുന്ന് ഈ ഉദ്യോഗസ്ഥന് കൊടപിടിച്ചു കൊടുക്കുന്നത്? ഈ സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ വിരട്ടിയ, ഈ റേഞ്ച് ഓഫീസറെ വിരട്ടിയ ഈ IFS തിരുവനന്തപുരത്തിരുന്ന് ആരാണ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്? ഇവിടെ PT തോമസ് ചോദിച്ചല്ലോ, ആദിവാസികളെ കബളിപ്പിച്ച് നടത്തിയ ഈ വനം കൊള്ളയ്ക്ക് എതിരെ എന്തുകൊണ്ട് SC ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് നിങ്ങൾ കേസെടുത്തില്ല? 20 ചുമതലയേറ്റ മന്ത്രിമാർ ഈ വിവരം എന്നാണ് അറിഞ്ഞത്? ഇവിടെ PT തോമസും സിദ്ദിഖും
ഈ നിയമസഭയിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ മാത്രമാണോ നിങ്ങൾ അറിഞ്ഞത്? ഈ ഉത്തരവ് സർക്കാർ ഇറക്കിയാൽ ഈ ഉത്തരവിനെതിരെ ഇനി അവർക്ക് കോടതിയിൽ കുറേ സൗകര്യങ്ങൾ കിട്ടും. എന്താ സർക്കാരിൻ്റെ ഉത്തരവനുസരിച്ചിട്ടാണ് ഞങ്ങൾ മരം വെട്ടിയത് എന്നല്ലേ പറയാൻ പോകുന്നത്? ഏത് മരം വെട്ടിയത്? എന്താണ് സർക്കാർ ഉത്തരവ്? സർക്കാർ ഉത്തരവിലെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? സർക്കാർ ഉത്തരവ് ഉത്തരവാകുന്നു, അപ്രകാരമുള്ള മരങ്ങൾ മുറിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഉത്തരവുകൾ പാസാക്കുന്നതോ നേരിട്ട് തടസ്സപ്പെടുത്തുന്നതോ ഗുരുതരമായ കൃത്യവിലോപമായി കണക്കാക്കി അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരായി കർശന നടപടി സ്വീകരിക്കും എന്ന് സർക്കാർ ഉത്തരവിലിറക്കി. എന്നിട്ട് അതിനെ വന്ന് ന്യായീകരിക്കുകയാണ്, എന്നിട്ട് അതിനെ വന്ന് ന്യായീകരിക്കുകയാണ് ആ ഉത്തരവിനെ. എന്നിട്ട് ആ ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്തുവെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഈ വനം കൊള്ള നടത്തുന്ന ഒരാൾക്കെതിരായി നടപടിയെടുത്താൽ അവനെതിരായി നടപടിയെടുക്കുന്ന ഇറക്കിയ ഉത്തരവിനെ ഇവിടെ വന്ന് റവന്യൂ മന്ത്രി ന്യായീകരിക്കുകയാണ്, ഇതാണോ? എന്നിട്ട് നടപടിയെടുക്കുകയും ചെയ്തു, ഇവനെതിരായി കള്ളക്കേസ് എടുക്കുകയും ചെയ്തു. ഇവിടെ ഇല്ലല്ല, ഇവിടെ ഞാൻ ഇത്രയും ഭീഷണികൾ ഉണ്ടായിട്ട് ഇല്ലല്ല ഇരിക്കെ ഞാൻ വഴങ്ങുന്നില്ല സർ, ഞാൻ വഴങ്ങുന്നില്ല. ഇത്രയും ഭീഷണി ഉണ്ടാക്കിയ ഞാൻ വഴങ്ങുന്നില്ല, ഇത് ശരിയാണ്. ഇത്തരം ഇല്ല ഇല്ല ഇല്ല, ഞാൻ അങ്ങേക്ക് വഴങ്ങുന്നില്ല, ഇഴങ്ങുന്നില്ല. ഇത് എന്ത് മര്യാദ? ഇത്രയും സമ്മർദ്ദവും ഇത്തരം ഭീഷണി ഉണ്ടായിട്ടും ഇതുപോലെ ഒരു ഉത്തരവിൽ എഴുതി വെച്ചിട്ടും അതിനെതിരായി നടപടിയെടുത്ത് വയനാട്ടിൽ നിന്ന് പെരുമ്പാവൂര് വരെ വന്ന് യാത്ര ചെയ്ത് ഈ തടി പിടിച്ചെടുത്ത സത്യസന്ധരായ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ആ ഉദ്യോഗസ്ഥർ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു സാർ. ഈ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ സർക്കാർ ഉത്തരവിലൂടെയും ഉദ്യോഗസ്ഥന്മാരും ഭീഷണിപ്പെടുത്തിയിട്ടും എന്നിട്ട് അയാളുടെ സമ്മർദ്ദം കൊണ്ട് അദ്ദേഹത്തിന് ലീവിൽ പോകേണ്ടി വന്നു. സാർ ഇവിടെ പല കാര്യങ്ങളുമുണ്ട് ഇവിടെ പറഞ്ഞത്. ഇവിടെ എന്താ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർത്തിയത്? മന്ത്രി വളരെ റവന്യൂ മന്ത്രി വളരെ കൗശലത്തോടുകൂടിയാണ് സംസാരിച്ചത്. കാരണം റവന്യൂ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയ കെണിയിൽ അങ്ങ് വീണ് വിട്ടുപോയി പെട്ടുപോയി എന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട്. കാരണം കർഷകരെ മുന്നിൽ നിർത്തിയുള്ള ഡിഫൻസാണ്. സാർ കർഷകരെ നിങ്ങൾക്ക് സഹായിക്കണമെങ്കിൽ ഈ നിയമത്തിൽ നിങ്ങൾ ഭേദഗതി വരുത്തി വനം കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാത്ത രീതിയിൽ കർഷകരെ സഹായിക്കാൻ നിങ്ങൾ നിയമ ഭേദഗതി നടത്തും. അല്ലാതെ ഈ നിയമം നിലവിലുള്ള നിയമങ്ങളെയും ചട്ടങ്ങളെയും കാറ്റിൽ പറത്തി സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ട് നിങ്ങൾ കർഷകരെ മുമ്പിൽ നിർത്തി നിങ്ങൾ ഈ വനം കൊള്ളക്കാരെ സംരക്ഷിക്കാൻ നോക്കുകയാണ്. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഒരുക്കിയ കെണിയാണ് റവന്യൂ മന്ത്രിക്ക് വേണ്ടിയിട്ട്. എന്താ കർഷകരുടെ കാര്യം പറഞ്ഞാൽ മതി, ഇടുക്കിയിലെ കർഷകരുടെ കാര്യം പറഞ്ഞാൽ മതി. സാറെ കർഷകരെ സഹായിക്കണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. കർഷകരെ സഹായിക്കാൻ അവനവൻ്റെ ഭൂമിയിൽ നട്ടു വളർത്തിയ മരങ്ങൾ അവന് വെട്ടിയെടുക്കാൻ അധികാരമുണ്ടെങ്കിൽ കൃത്യമായ നിയമത്തിലും ചട്ടത്തിലും ഭേദഗതി വരുത്തി അവനെ സഹായിക്കാം. ഇത് കർഷകൻ നട്ടു വളർത്തിയ മരമാണോ? എത്തിയാൽ പിടിക്കാത്ത, സിദ്ദിഖ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അപ്പുറത്തെത്താത്ത വീട്ടി മരങ്ങൾ, 100 വർഷം കഴിഞ്ഞ മരങ്ങൾ, 200 വർഷമായ മരങ്ങൾ, ആ മരങ്ങൾ കർഷകൻ നട്ടു വളർത്തിയതാണോ? അപ്പൊ കർഷകനെ മുമ്പിൽ നിർത്തി വനം കൊള്ളക്കാരെ സംരക്ഷിക്കാനുള്ള ആ ശ്രമത്തിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. കർഷകരെ സഹായിക്കണമെങ്കിൽ നമുക്ക് ആലോചിക്കാം, അതിൻ്റെ നടപടി വേറെ സ്വീകരിക്കണം. സാർ ഇവിടെ ഓരോ കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ്. 3 മാസം കൊണ്ട് 202 ക്യൂബിക് മീറ്റർ വെട്ടിക്കിടത്താൻ കെൽപ്പുള്ളവർ, അവരുടെ പ്ലാൻ എന്തായിരുന്നു? 1.5 ലക്ഷം ക്യൂബിക് മീറ്റർ തടികടത്താനായിരുന്നു അവർ പ്ലാൻ ചെയ്തത്. ഇത് ആളുകൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ്. ഇവിടെ എന്താ ചെയ്തത്? വനം റവന്യൂ പോലീസ് വകുപ്പുകളിലെ സത്യസന്ധരായ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും വായു മൂടിക്കെട്ടി കയ്യും കാലും ചങ്ങലക്കിട്ടു. ആ അങ്ങനെ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്ന ഒരു സംഘം ഉദ്യോഗസ്ഥന്മാർ ഈ ഭരണ നേതൃത്വത്തിൻ്റെ അനുവാദത്തോടുകൂടി അഴിഞ്ഞാടുന്ന കാഴ്ചയല്ലേ സാർ കേരളത്തിൽ കണ്ടത്? ഇവിടെ അതല്ലേ നടന്നത്? ഇവിടെ ആരായി ഇതിൻ്റെ ഇരകൾ? പട്ടയമുള്ള ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾ, വനം റവന്യൂ വകുപ്പിലെ നേരും നെറിയുമുള്ള ഉദ്യോഗസ്ഥർ, മണ്ണിടിഞ്ഞും മലയിടിഞ്ഞും ജീവിതം വഴിമുട്ടിയ ഈ നാട്ടിലെ ജനങ്ങൾ, ആർക്കും വേണ്ടാത്ത കേരളത്തിൻ്റെ പച്ചപ്പ്, മണ്ണ്, പുഴകൾ. സാർ ഇത് പറഞ്ഞല്ലോ, അവിടെ മാത്രമാണ് നടന്നത്. തൃശ്ശൂരിൽ ഇത്തരത്തിൽ കടത്തിയ 20 കോടി രൂപയുടെ മരം അന്വേഷണം വേണം എന്നുള്ളൊരു പോലീസ് വിജിലൻസ് റിപ്പോർട്ടുണ്ടോ?
ഉണ്ടോ? അന്വേഷിക്കണം. അവിടെ മാത്രമാണോ ഇത് നടന്നത്? കർഷകർ ചെയ്ത് കാണും. അതായത് മാഫിയ, വനം മാഫിയ, വനം മാഫിയയുടെ നടപടികൾ നടന്നിട്ടുണ്ടോ ഒന്ന് നോക്കണം.